കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിക്കുക സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്തത് അതാണ് സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പാർലമെൻറ്റിനെ രേഖാമൂലം അറിയിക്കുന്ന സ്ഥിതി വിശേഷമുണ്ടായി അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പലതിനും മറുപടി നൽകിയിട്ടില്ല എന്നൊക്കെ ആയിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞത് അതിൻ്റെ എന്താണ് പദ്ധതി ഇപ്പോഴുമുണ്ട് അത് ഉപേക്ഷിച്ചിട്ടില്ല ഇവിടെ കേരളത്തിൽ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതെന്താ പദ്ധതി ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു ജനകീയ പ്രതിരി പ്രതിഷേധം ഭയന്ന് സർക്കാർ അത് ഉപേക്ഷിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോഴും സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടാതെ മുന്നോട്ടു പോകാനാകില്ല ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്രത്തിന് ഇത്തരമൊരു പദ്ധതിക്ക് അനുമതി നൽകേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലും ലോക്സഭയിലും ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ വിശദീകരണം ഉണ്ടായത് ഡി പി ആറിൽ ചില വിശദീകരണങ്ങൾ ആവശ്യമായിരുന്നു ആ വിശദീകരണങ്ങൾ കേരളിനോട് ചോദിച്ചിരിക്കുന്നു അതിന് മറുപടി കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും പറഞ്ഞത് അതാണ് സർക്കാരിന് അതുമായി ബന്ധപ്പെട്ടുള്ള കത്തുകളൊന്നും കിട്ടിയിട്ടില്ല ഇനി എന്തെങ്കിലും പുതുതായി എന്ന് പറയുന്നത് കേരളിന് മൂന്ന് റെയിൽപാതകളുമായി പാതകളുമായി ബന്ധപ്പെട്ട് സിൽവർ ലൈൻ അടക്കമുള്ള മൂന്ന് പാതകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അയച്ച കത്താണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വി മുരളീധരൻ പുറത്തുവിട്ടത് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു അതെന്നാണ് നവംബർ മാസം അവസാനത്തിലാണ് അത്തരമൊരു കത്ത് കേരളിന് വന്നത് കേരളയിൽ ഒരു പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയിലായിരിക്കാം സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിയെ ഇപ്പോൾ അത് അത്ര പെട്ടെന്ന് അറിയിക്കേണ്ടെന്ന കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കത്ത് നേരത്തെയൊന്നും അയച്ചതല്ല ഈ നവംബർ മാസം അവസാനം അയച്ച ഒരു കത്ത് ആ കത്താണ് മുരളീധരൻ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് മുരളീധരൻ അങ്ങനെ ആ കത്ത് ഉയർത്തിക്കാട്ടിയതിലൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ പാത ഇനി നടക്കില്ല സിൽവർ ലൈൻ ഇനി നടക്കുകയേ ഇല്ല എന്ന് പറഞ്ഞിരുന്നവർക്ക് അത് പറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ മറുപടി കൊടുപ്പിക്കുകയാണ് അല്ലേ നേരത്തെ തന്നെ വി മുരളീധരൻ പറഞ്ഞിരുന്നു ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്തിനാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുരളീധരൻ തന്നെ പറയുന്നു സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഡി പി ആറിൽ ചില ക്ലാരിഫിക്കേഷൻസ് തേടി റെയിൽവേ മന്ത്രാലയം കത്തയച്ചിട്ടുണ്ട് ആ കത്തിന് മറുപടി നൽകൂ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് വികസന വിരോധി എന്ന് വിളിക്കുകയാണ് ആ കത്തിന് മറുപടി കൊടുക്കാത്തത് കൊണ്ട് നവംബർ മാസം അവസാനത്തിൽ നൽകിയിരിക്കുന്ന ഒരു കത്തിന് അതും ഡി പി ആറിൽ ചില വിശദാംശങ്ങൾ വേണം എന്നാവശ്യപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു കത്തിന് പിറ്റേ ദിവസം തന്നെ മറുപടി കൊടുക്കാൻ കഴിയില്ല എന്ന് സാമാന്യ ഉള്ളവർക്കൊക്കെ അറിയാം വി മുരളീധരന് അത് തിരിച്ചറിയാൻ കഴിയില്ല എങ്കിലും അപ്പോൾ ഡി പി ആറിൽ വിശദാംശങ്ങൾ ചോദിച്ച് അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻസ് ചോദിച്ച് റെയിൽവേ മന്ത്രാലയം എഴുതിയ കത്തിന് കേറയിൽ കോർപ്പറേഷൻ മറുപടി കൊടുക്കും അപ്പോൾ അത് മറുപടി ഇതുവരെ കൊടുത്തില്ല എന്നാണ് എത്ര നാളായി ഒരു മാസം പോലും തികച്ചായില്ല ഇതുവരെ മറുപടി കൊടുത്തില്ല വികസന വിരോധിയായിരിക്കുന്നു പിണറായി വിജയൻ ഇതാണ് കോമഡി എന്ന് പറയുന്നത് ഒരു വശത്ത് പിണറായി വിജയൻ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നത് പറ്റില്ല എന്ന് പറയുന്നവർ മറുവശത്ത് കേന്ദ്ര മന്ത്രാലയം എഴുതിയ കത്തിന് മറുപടി കൊടുക്കാതെ വികസന വിരോധിയാവുകയാണ് പിണറായി വിജയൻ എന്ന് പറയുക ആത്യന്തികമായി എന്താ സംഭവിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ അനുമതി നിഷേധിച്ചിട്ടില്ല ആ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു അവർക്ക് ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ട് ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് പോയി സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനെ തുടർന്ന് അതൊന്ന് ചവിട്ടി നിർത്തിയിരിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല അതുതന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്